ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് സുവർണ പ്രധാന യുവജനങ്ങളെ ശാക്തീകരിക്കാനും രാഷ്ട്രവികസനത്തിൽ പങ്കാളികളാക്കാനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ ഉദ്യമമാണ് റോസ്ഗാർ മേളയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യമെമ്പാടുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറി സംസ്ഥാനത്ത് തിരുവനന്തപുരത്തും എറണാകുളത്തും റോസ്ഗാർ മേളകൾ കാർഷിക വികസന വകുപ്പിന്റെ കൃഷിക്കൂട്ടങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണി കണ്ടെത്താൻ ശ്രമിക്കുമെന്ന് മുഖ്യമന്ത്രി രാജ്യത്തെ ആദ്യത്തെ കൈത്തറി മ്യൂസിയം കണ്ണൂരിൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസും മുംബൈ ഇന്ത്യൻസും ഏറ്റുമുട്ടും വാർത്തകൾ വിശദമായി യുവജനങ്ങളെ ശാക്തീകരിക്കാനും രാഷ്ട്രവികസനത്തിൽ അവരുടെ പങ്കാളിത്തം ഊർജ്ജിതമാക്കാനുമുള്ള സർക്കാരിന്റെ ഉദ്യമമാണ് റോസ്ഗാർ മേളയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിന് യുവജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് മേളയിൽ പ്രതിഫലിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നിയമന നടപടികൾ കൂടുതൽ സുതാര്യവും നീതിയുക്തവുമാക്കാൻ മുന്തിയ പരിഗണനയാണ് കഴിഞ്ഞ ഒൻപത് വർഷമായി സർക്കാർ നൽകി അദ്ദേഹം വ്യക്തമാക്കി रोजगार की नई संभावनाओं को केंद्र में रख करके सरकार की नीतियां तैयार की गई आधुनिक इंफ्रास्ट्रक्चर का निर्माण हो ग्रामीण क्षेत्रों का विकास हो या फिर जीवन से जुड़ी सुविधाओं का विस्तार हो भारत सरकार की हर योजना हर नीति युवाओं के लिए रोजगार के नए अवसर बना रही है സർക്കാർ തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്ന റോസ്ഗാർ മേളയുടെ ഭാഗമായി ഭാഗമായിരം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദൃശ്യ സംവിധാനത്തിലൂടെ വിതരണം ചെയ്തു രാജ്യത്തുടനീളം സ്ഥലങ്ങളിലാണ് മേള തപാൽ വകുപ്പ് കേരള സർക്കിൾ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച റോസ്ഗാർ മേളയിൽ പേർക്ക് നിയമനപത്രം കൈമാറി ഇഎസ്ഐ കോർപ്പറേഷൻ വിഎസ്എസ്ഇ റെയിൽവേ തപാൽ വകുപ്പ് എന്നിവിടങ്ങളിലാണ് നിയമനം നൽകിയത് കേരള സർക്കിൾ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ മഞ്ജു പി പിള്ള മുഖ്യാതിഥിയായി തപാൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ നടന്ന റോസ്ഗാർ മേളയിൽ മധ്യമേഖലാ പോസ്റ്റ് മാസ്റ്റർ ജനറൽ സയ്യിദ് റഷീദ് ഇരുപത്തിയഞ്ച് പേർക്ക് നിയമന ഉത്തരവുകൾ വിതരണം ചെയ്തു സംസ്ഥാനത്തെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണി കണ്ടെത്താൻ സർക്കാർ ശ്രമിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പെരിന്തൽമണ്ണയിൽ ആയിരം മൂല്യവർദ്ധിത കൃഷിക്കൂട്ടങ്ങളുടെയും ഇരുനൂറ് യന്ത്രവൽകൃത കൃഷിക്കൂട്ടങ്ങളുടെയും സംസ്ഥാനതല പ്രവർത്തന ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം കാർഷിക രംഗത്തെ ആധുനികവൽക്കരണത്തിന്റെ നേട്ടങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്താനുള്ള പദ്ധതികൾക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് മന്ത്രി അബ്ദുൾ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു നേരത്തെ പെരിന്തൽമണ്ണ അർബൻ ബാങ്കിന്റെ ി മന്ദിരത്തിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു എം ടി വാസുദേവൻ നായരുടെ നവതിയോടനുബന്ധിച്ച് തിരൂർ പറമ്പിൽ സംഘടിപ്പിക്കുന്ന സാദരം എം ടി ഉത്സവത്തിന് ഇന്ന് തുടക്കമാവും സാംസ്കാരിക വകുപ്പും തുഞ്ചൻ സ്മാരക ട്രസ്റ്റും ചേർന്നാണ് ദിനം നീളുന്ന എം ടി ഉത്സവം സംഘടിപ്പിക്കുന്നത് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി മുഖ്യ തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനത്തിൽ നടക്കുന്ന കുടുംബശ്രീ രജത് ജൂബിലി സമാപന ആഘോഷത്തിന്റെ രണ്ടാം ദിനമായ ഇന്ന് സ്ത്രീ പങ്കാളിത്ത സംവാദ ചർച്ച തുടർന്നു കാലാവസ്ഥാ വൃതിയാനം സാമൂഹ്യ സംവിധാനം എന്ന നിലയിൽ സ്ത്രീകളുടെ പങ്ക് എന്ന വിഷയത്തെ അധികരിച്ചായിരുന്നു രാവിലെ നടന്ന സംവാദം രാജ്യത്തെ ആദ്യത്തെ കൈത്തറി മ്യൂസിയം കണ്ണൂരിൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും ഉച്ചതിരിഞ്ഞ് മൂന്നിന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം നിർവഹിക്കും വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ കൈത്തറിയുടെ പാരമ്പര്യം വിളിച്ചറിയിക്കുന്ന പത്ത് ഗാലറികൾ ഉൾപ്പെട്ടതാണ് ഓടം എന്ന പേരിലുള്ള കൈത്തറി മ്യൂസിയം ഹാൻവീവിന്റെ പൈതൃക കെട്ടിടത്തിൽ ഇൻഡോ യൂറോപ്യൻ വാസ്തുമാതൃകയിൽ ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് മ്യൂസിയം ഒരുക്കിയിരിക്കുന്നത് അറുപത് ലക്ഷം രൂപ ചെലവഴിച്ച് പുരാവസ്തു വകുപ്പ് നേരത്തെ ഹാൻവീവ് കെട്ടിടം നവീകരിച്ചിരുന്നു മനുഷ്യരുടെ വസ്ത്രധാരണം വസ്ത്രനിർമ്മാണ പൈതൃകം തുടങ്ങിയവയിലൂടെ സാംസ്കാരിക വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ മ്യൂസിയത്തിൽ ആവിഷ്കരിക്കും ആവശ്യമുള്ളവർക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള സംവിധാനവും ഒരുക്കുമെന്ന് വികസന കോർപ്പറേഷൻ ചെയർമാൻ ടി കെ ഗോവിന്ദൻ അറിയിച്ചു ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസ് പ്രതിയായ സന്ദീപിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടയക്കാൻ കോടതി ഉത്തരവായി കൊട്ടരക്കര ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് അഞ്ച് ദിവസത്തേക്ക് സന്ദീപിനെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടത് ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ ലഹരി വസ്തുക്കൾ പുറംകടലിൽ പിടികൂടിയ സംഭവത്തിൽ പാക് പൌരൻ എന്ന് സംശയിക്കുന്ന സുബൈറിനെ എൻ ഐ എ സംഘം ചോദ്യം ചെയ്തു പാകിസ്ഥാനിൽ നിന്ന് ലഹരി വസ്തുക്കളുമായി അഞ്ച് ബോട്ടുകളാണ് കൊച്ചി സമുദ്ര അതിർത്തിയിൽ എത്തിയത് കേസിൽ റിമാൻഡിലായ സുബൈറിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനായി നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഇന്ന് അപേക്ഷ നൽകിയിരിക്കും സംസ്ഥാനത്തിന്റെ തീരപ്രദേശത്ത് കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് പിടികൂടിയ സംഭവത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാണെന്ന് ബിജെപി സംസ്ഥാന പ്രഭാരിയും മുൻ കേന്ദ്രമന്ത്രിയുമായ പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു കോടി രൂപയുടെ ലഹരി വസ്തുക്കൾ കൊച്ചി തീരത്ത് പിടികൂടിയ സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ആൾക്കൂട്ട ആക്രമണത്തെ തുടർന്ന് മലപ്പുറത്ത് ബിഹാർ സ്വദേശിയായ അതിഥി തൊഴിലാളി കൊല്ലപ്പെട്ട സംഭവത്തെ ബിജെപി അപലപിച്ചു കേരളത്തിന് നാണക്കേടുണ്ടാക്കിയ സംഭവം ക്രമസമാധാനം തകർന്നതിന്റെ തെളിവാണെന്ന് ശ്രീ ജാവദേക്കർ കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് കാൻ ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം ജോണി ഡെക് അഭിനയിച്ച ജീൻ ഡു ബാരിയാണ് ഉദ്ഘാടന ചിത്രം കേന്ദ്ര വാർത്താ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ മേളയിൽ ഇന്ത്യൻ സംഘത്തെ നയിക്കും ഇന്ത്യയിൽ നിന്നുള്ള നാല് ചിത്രങ്ങളാണ് മേളയുടെ ഔദ്യോഗിക വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്നത് മണിപ്പൂരി ചിത്രം ഇഷാനു ക്ലാസിക് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കും ആഗ്ര കെന്നഡി നെഹമിക് എന്നിവയാണ് മറ്റു ചിത്രങ്ങൾ മേളയുടെ ഉദ്ഘാടന ചടങ്ങിന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ ദൃശ്യ സംവിധാനത്തിലൂടെ അഭിസംബോധന ചെയ്യും ദി എലിഫന്റ് ന്റെ നിർമ്മാതാവ് ഗുനീത് മോംഗ ഉൾപ്പെടെയുള്ളവർ മേളയിൽ പങ്കെടുക്കും കർണാടകയിൽ മുഖ്യമന്ത്രി ആരാകണം ആരാകണമെന്നത് സംബന്ധിച്ച ചർച്ചകൾ തുടരുന്നു ചർച്ചകൾക്കായി കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ഡി കെ ശിവകുമാർ രാവിലെ ഡൽഹിയിലേക്ക് തിരിച്ചു കോൺഗ്രസ് ഹൈക്കമാൻഡുമായി അദ്ദേഹം ചർച്ച നടത്തും കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായുള്ള ചർച്ചയ്ക്കായി സിദ്ധരാമയ്യ സിദ്ധരാമയ്യന്നലെ ന്യൂഡൽഹിയിൽ ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാനും കാലങ്ങളായി പരിഹാരമില്ലാതെ അവശേഷിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുമുള്ള സർക്കാരിന്റെ ശ്രമമാണ് താലൂക്ക് തല അദാലത്തുകളെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കി ജില്ലയിലെ കരുതലും കൈത്താങ്ങും തല പരാതി പരിഹാര അദാലത്തിന് തൊടുപുഴ താലൂക്കിൽ തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാലക്കാട് ജില്ലയിലെ കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തുകൾക്ക് ഇന്ന് തുടക്കമാകും ആദ്യ അദാലത്ത് ചിറ്റൂർ നെഹ്റു ഓഡിറ്റോറിയത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്യും പത്തനംതിട്ട ജില്ലയിൽ വേനൽ അവധി ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ഇന്ത്യ കേരളം പ്രദർശന വിപണന മേളയിൽ വൻ ജന അവധി ആഘോഷിക്കാൻ എത്തുന്ന കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ട് ജില്ലാ സ്റ്റേഡിയത്തിൽ നടന്നു വരുന്ന മേള ശ്രദ്ധേയമാവുകയാണ് കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർട്ട് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പിന്റെ സ്റ്റാളിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി സെൽഫി വീഡിയോ എടുത്ത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് വീഡിയോ സ്വന്തമാക്കാൻ മുതിർന്നവരേക്കാൾ താൽപര്യം കുരുന്നുകൾക്കാണ് ടൂറിസം വകുപ്പിന്റെ തുരങ്കവും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കൌതുകമുണർത്തുന്നു വനിതാ ശിശു വികസന വകുപ്പിലെ സ്റ്റാളിലെ അങ്കണവാടിയിൽ ചെറിയ കുട്ടികൾ മണിക്കൂറുകളോളം ചെലവഴിക്കുന്ന കാഴ്ചയും കാണാനാകും സർക്കാർ സേവനങ്ങൾ വേഗത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതുൾപ്പെടെ വിവിധ സർക്കാർ വകുപ്പുകളുടേതടക്കം ശീതീകരിച്ച ഇരുനൂറ്റി അഞ്ച് സ്റ്റാളുകളാണ് മേളയിലുള്ളത് കാട്ടുപാടിയും അമ്പെയ്തും വിജ്ഞാന വിനോദ മത്സരങ്ങളിൽ പങ്കെടുത്തുമെല്ലാം കൊച്ചുമിടുക്കന്മാരും മിടുക്കത്തുകളും സമ്മാനപ്പൊതികളുമായാണ് ഇവിടെ നിന്നും മടങ്ങുന്നത് മേള എഐ ക്യാമറ ഇടപാടുമായി ബന്ധപ്പെട്ട് എസ് ആർ ഐ ടി കമ്പനി അയച്ച വക്കീൽ നോട്ടീസിന് മറുപടി അയച്ചിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെയും രമേശ് ചെന്നിത്തലയും ഭീഷണിപ്പെടുത്തുകയാണെന്നും പരാതി ഒരിക്കലും പിൻവലിക്കില്ലെന്നും അദ്ദേഹം കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു യുഡിഎഫ് വിട്ടുപോയ കേരള കോൺഗ്രസ് എം എൽ ജെഡി കേരളാ കോൺഗ്രസ് ബി പാർട്ടികൾ തിരിച്ചു തിരിച്ചുവരണമെന്നാണ് കോൺഗ്രസിന്റെ നിലപാടെന്ന് കെ മുരളീധരൻ എം പി പുതുതായി ആരും വരണമെങ്കിലും യുഡിഎഫിനകത്ത് ചർച്ച നടക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കിഫ്ബി പദ്ധതിയിൽ കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഇന്ന് വൈകിട്ട് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ബേൺസ് ഐസിയു ലിക്വിഡ് മെഡിക്കൽ ഓക്സിജൻ ടാങ്ക് എന്നിവയുടെ പ്രവർത്തനോദ്ഘാടനവും മന്ത്രി നിർവഹിക്കും ഹജ്ജ് തീർത്ഥാടകർക്കുള്ള വാക്സിനേഷൻ ഇന്നും വ്യാഴാഴ്ചയും നടക്കും കണ്ണൂർ താലൂക്കിലെ തീർത്ഥാടകർക്ക് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലും തളിപ്പറമ്പ് പയ്യന്നൂർ താലൂക്കുകളിലെ തീർത്ഥാടകർക്ക് തളിപ്പറമ്പ് താലൂക്ക് ഹെഡ് ആശുപത്രിയിലും വാക്സിൻ നൽകും ആലുവയ്ക്കും അങ്കമാലിക്കും ഇടയിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ മെയ് തീയതികളിൽ ട്രെയിൻ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി റെയിൽവേ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു എട്ട് ട്രെയിനുകൾ പൂർണ്ണമായും എണ്ണം ഭാഗികമായും റദ്ദാക്കി ഏഴ് ട്രെയിനുകൾ വൈകിയാകും യാത്ര തുടങ്ങുക രാജറാണി അമൃത പരശുറാം ഗരീബ്രഥ് ട്രെയിനുകൾ പൂർണ്ണമായും റദ്ദാക്കി പ്രമുഖ മലയാള ചലച്ചിത്ര നിർമ്മാതാവ് പി കെ ആർ പിള്ള അന്തരിച്ചു വാർദ്ധക്യ സഹജമായ അസ്വങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു തൃശൂരിലെ അന്ത്യം രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം ആരംഭിച്ചു ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് പോയിന്റ് ഇടിഞ്ഞ് അറുപത്തിരണ്ടായിരത്തി ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി മുപ്പത്തിയൊൻപത് പോയിന്റ് കുറഞ്ഞ് പതിനെണ്ണായിരത്തി ആറിലും വ്യാപാരം പുരോഗമിക്കുന്നു ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസും മുംബൈ ഇന്ത്യൻസും ഏറ്റുമുട്ടും രാത്രി ഏഴ് മുപ്പതിന് ലക്നൌവിലാണ് മത്സരം യുവജനങ്ങളെ ശാക്തീകരിക്കാനും രാഷ്ട്രവികസനത്തിൽ പങ്കാളികളാക്കാനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ ഉദ്യമമാണ് റോസ്ഗാർ മേളയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യമെമ്പാടുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറി സംസ്ഥാനത്ത് തിരുവനന്തപുരത്തും എറണാകുളത്തും റോസ്ഗാർ മേളകൾ കാർഷിക വികസന വകുപ്പിന്റെ കൃഷി സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണി കണ്ടെത്താൻ ശ്രമിക്കുമെന്ന് മുഖ്യമന്ത്രി രാജ്യത്തെ ആദ്യത്തെ കൈത്തറി മ്യൂസിയം കണ്ണൂരിൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തുടക്കം ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സും മുംബൈ ഇന്ത്യൻസും ഏറ്റുമുട്ടും